നമസ്കാരം. വാർത്തകളും വാർത്തകളോടുള്ള ജനകീയ പ്രതികരണങ്ങളുമായി മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കും. വിശദമായ വാർത്തകളിലേക്ക് ആനവണ്ടി സങ്കടവണ്ടി. എംപാനൽ കണ്ടക്ടർമാരെ ഒരുമിച്ച് പിരിച്ചുവിട്ടതോടെ കൂടുതൽ KSRTC സർവീസുകൾ ഇന്ന് മുടങ്ങും. അധിക സേവനത്തിന് സ്ഥിരം ജീവനക്കാർ തയ്യാറായാൽ മാത്രമേ KSRTC ബസ്സുകൾ ഇന്ന് കൃത്യമായി ഓടുകയുള്ളൂ. PSC വഴിയുള്ള നിയമനം വേഗത്തിൽ പൂർത്തിയാക്കാനും നടപടി തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നലെ 815 സർവീസുകളാണ് മുടങ്ങിയത്. അധിക ഡ്യൂട്ടി ചെയ്യാൻ സ്ഥിര ജീവനക്കാരെ പ്രേരിപ്പിക്കാനായി പ്രതിഫലം ഉയർത്തി. കണ്ടക്ടർമാർക്ക് അവധി വേണമെങ്കിൽ ചീഫ് ഓഫീസിന്റെ അനുമതി നിർബന്ധമാക്കി. കണ്ടക്ടർ ലൈസൻസ് ഉള്ള മെക്കാനിക്കൽ ജീവനക്കാരെ തൽക്കാലം ജോലിക്ക് നിയോഗിച്ചു. ഇങ്ങനെയൊക്കെ പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുകയാണ് KSRTC. സർവീസുകൾ മുടങ്ങാതിരിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് മാനേജ്മെന്റ്. 9500 സ്ഥിരം കണ്ടക്ടർമാർ KSRTC. ഇവരെ പുനർവിന്യസിച്ചും അധിക സമയം ജോലി ചെയ്യിച്ചും പ്രതിസന്ധി മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. അധിക സമയ ജോലിയോട് തൊഴിലാളി സംഘടനകളൊന്നും ഇതുവരെ എതിർപ്പ് അറിയിച്ചിട്ടില്ല. PSC പട്ടികയിൽപ്പെട്ട 4070 പേർക്ക് KSRTC നിയമന ഉത്തരവ് അയച്ചു തുടങ്ങി. ഇതിൽ 1000 പേരെങ്കിലും ഉടൻ ജോലിയിൽ പ്രവേശിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് 18 തിരുവനന്തപുരം. എംപാനലുകാർ പെരുവഴിയിൽ, KSRTC പ്രതിസന്ധിക്ക് ഉത്തരവാദി ആര്? ഈ വിഷയമാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് രാവിലെ 7:30 മുതൽ 7:45 വരെയുള്ള സമയത്ത് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471-661-581. അതേസമയം KSRTCയിലെ എംപാനൽ കണ്ടക്ടർമാരെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട അപ്പീൽ ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിടണമെന്ന കർശന നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ KSRTC സ്വീകരിച്ച നടപടികൾ ഇന്ന് സർക്കാർ കോടതിയെ അറിയിക്കും. MDയോട് സത്യവാങ്മൂലമായി വിശദാംശങ്ങൾ അറിയിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കോടതി ഉത്തരവോടെ 3861 എംപാനൽ കണ്ടക്ടർമാരെയാണ് സർവീസിൽ നിന്നും ഒഴിവാക്കിയത്. എംപാനൽ കണ്ടക്ടർമാരെ പുറത്താക്കിയതോടെ മലബാറിലെ KSRTC സർവീസുകളും താളം തെറ്റി. ദീർഘദൂരം ഉൾപ്പെടെയുള്ള 300 സർവീസുകളാണ് പ്രതിസന്ധിയിലായത്. നിലവിലെ ജീവനക്കാർക്ക് ഓവർടൈം ഡ്യൂട്ടി നൽകി പ്രശ്നം പരിഹരിക്കാനാണ് നീക്കം. വടക്കൻ കേരളത്തിൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ 6 ജില്ലകളിൽ KSRTC 850 എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടു. 300 സർവീസുകളെയാണിത് ബാധിക്കുക. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഉൾപ്പെടെയുള്ള ദീർഘദൂര സർവീസുകൾ ഇതോടെ താളം തെറ്റുമെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. വർഷങ്ങളോളം ജോലി ചെയ്ത് വെറും കൈയോടെ ദുഃഖം കടിച്ചമർത്തി എംപാനൽ ജീവനക്കാർ പടിയിറങ്ങി. ഇനിയുള്ള ജീവിതത്തെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞങ്ങൾ ആരും ഉള്ളത്. ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത് കേരളത്തിലെ ഗവൺമെന്റാണ്. ഗവൺമെന്റ് അത് എടുക്കുമെന്നൊരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ എന്തൊക്കെ ചെയ്താലും നാളെ കഴിഞ്ഞ് മുതൽ, ബുധനാഴ്ച വൈകുന്നേരം മുതൽ, ഇത് ഞങ്ങളെ തിരിച്ചെടുത്ത് ഞങ്ങളെ സ്ഥിരപ്പെടുത്തുന്ന ആ രീതി എത്തുന്നത് വരെയുള്ള ഒരു സമര പോരാട്ടവുമായി പോകാൻ താൽക്കാലിക ജീവനക്കാർ തയ്യാറെടുത്തിരിക്കുകയാണ്. അതേസമയം നിലവിലുള്ള സ്ഥിരം ജീവനക്കാർക്ക് ഓവർ ടൈം ഡ്യൂട്ടി നൽകി പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചെന്ന് കോഴിക്കോട് സോണൽ മാനേജർ അറിയിച്ചു. കുറച്ച് സർവീസുകൾ മാത്രമേ വെട്ടിക്കുറയ്ക്കേണ്ടി വരികയുള്ളൂവെന്നാണ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 കോഴിക്കോട്. വർഷങ്ങളായി ചെയ്യുന്ന ജോലി നഷ്ടപ്പെട്ടതോടെ നിറക്കണ്ണുകളോടെ മടങ്ങുന്ന താൽക്കാലിക കണ്ടക്ടർമാരുടെ കാഴ്ച കരളലിയിക്കുന്നതാണ്. ഇതിൽ ഒരാളാണ് തിരുവനന്തപുരം പാപ്പനംകോട് സ്വദേശി വിജിത്ത്. 14 ചെയ്യുന്ന ജോലി നഷ്ടപ്പെട്ടതോടെ കരഞ്ഞുകൊണ്ടാണ് വിജിത്ത് ഇന്നലെ വീട്ടിലേക്ക് മടങ്ങിയത്. നമ്മുടെ ജീവിതം പറയാനുണ്ടോ? ഇപ്പോഴത്തെ സാമ്പത്തിക ചുറ്റുപാടൊക്കെ മാറും, ബുദ്ധിമുട്ടാണ്. കുടുംബം കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ യൂണിഫോമും ധരിച്ച് ഡിപ്പോയിലെത്തിയപ്പോൾ നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു വിജിത്തിന്. പക്ഷേ MD തന്നെ നേരിട്ടെത്തി പിരിച്ചുവിട്ടെന്നറിയിച്ചതോടെ പ്രതീക്ഷകളെല്ലാം തകർന്നു. ഡിപ്പോയ്ക്ക് പിറകിൽ പോയി ആരും കാണാതെ കരഞ്ഞു. ഒപ്പം ജോലി നഷ്ടപ്പെട്ട സുഹൃത്തുക്കളെത്തി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ക്യാമറയ്ക്ക് മുന്നിലെത്തി മൊബൈൽ ഫോണിലെ കുട്ടികളുടെ ഫോട്ടോ ഉയർത്തിക്കാട്ടി ഇങ്ങനെ ചോദിച്ചു. ഇതുപോലെ പലർക്കുമുണ്ട് ഈ കുടുംബം, ഈ രണ്ടെണ്ണത്തിന് വളർത്തണം എനിക്ക്. 14 തിരുവനന്തപുരം പാപ്പനംകോട് ഡിപ്പോയിലെ താൽക്കാലിക കണ്ടക്ടറായിരുന്നു വിജിത്ത്. ഒപ്പമുണ്ടായിരുന്ന എല്ലാവരും പോയ ശേഷവും തിരികെ പോകാനാകാതെ 1 മണിക്കൂറോളം ഡിപ്പോയിൽ തന്നെ നിന്നു വിജിത്ത്. ഒടുവിൽ ഒറ്റയ്ക്ക് സിറ്റി ഡിപ്പോയിൽ നിന്നും നിറകണ്ണുകളോടെ വിജിത്ത് മടങ്ങി. മാനേജ്മെന്റ് നൽകിയ വാക്കും വിശ്വസിച്ച്. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴയിലെ ഏറ്റവും മികച്ച KSRTC ജീവനക്കാരിക്കുള്ള അവാർഡ് നേടിയ ആളാണ് കണ്ടക്ടർ ദിനിയ. 11 സേവനം അവസാനിപ്പിച്ച്
വിധവയായ ദിനിയ സ്റ്റാൻഡ് വിട്ടിറങ്ങുമ്പോൾ പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവി കൂടിയാണ് ഇരുളടയുന്നത്. മറുപടി ഇങ്ങനെ ആത്മഹത്യ, അതാണ് എന്റെ മനസ്സിലിനിയുള്ള. അല്ലാതെ വേറെ എനിക്ക് വേറെ വരുമാന മാർഗങ്ങളൊന്നും ഇല്ല. എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ആറുമാസം ആകുന്നതേ ഉള്ളൂ. ഈ ഒരു ജോലി കൊണ്ടാണ് ഞാനും എന്റെ കുട്ടികളും കഴിഞ്ഞു പോകുന്നിരുന്നത്. ഒരു അഞ്ചു വയസ്സുകാരനും രണ്ടാം ക്ലാസ്സുകാരിയും അമ്മ വരുന്നത് കാത്ത് ആ വീട്ടിലുണ്ട്. അച്ഛൻ എവിടെയെന്ന ചോദ്യത്തിന് മേശപ്പുറത്തിരുന്ന ചിത്രത്തിലേക്ക് പാളി വീണ പൊള്ളിക്കുന്ന നോട്ടം മാത്രമായിരുന്നു മറുപടി. എന്നെ ജീവിക്കണ്ട, എല്ലാം എന്താ പറയാന്. കുടുംബത്തിന്റെ ഏക വരുമാനം നിലച്ചതറിഞ്ഞ് തകർന്നൊരു അമ്മയുമുണ്ട് ആ വീട്ടിൽ. നിയമവ്യവസ്ഥയെ മാനിക്കുമ്പോഴും ദിന്യ ഉൾപ്പെടെയുള്ള എംപാനൽ ജീവനക്കാരുടെ കണ്ണീരുപ്പ് കലർന്നതായിരിക്കും ഇനി മുതൽ KSRTCയുടെ ചരിത്രം. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ജോലി നഷ്ടപ്പെട്ട എംപാനൽ ജീവനക്കാരൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. കോട്ടയം ഡിപ്പോയിലെ എംപാനൽ ജീവനക്കാരൻ കുട്ടനാട് സ്വദേശി VS നിഷാദാണ് കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യക്ക് ശ്രമിച്ചത്. സഹപ്രവർത്തകർ ഇയാളെ അനുനയിപ്പിച്ച് താഴെയിറക്കി. വൈകിട്ട് 4 മണിക്ക് KSRTC കോട്ടയം ഡിപ്പോയിലായിരുന്നു നാടകീയ രംഗങ്ങളുണ്ടായത്. ജോലി നഷ്ടപ്പെട്ടതോടെ തന്റെ വരുമാന മാർഗം നിലച്ചുവെന്നും അതിനാലാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതെന്നും താഴെയിറങ്ങിയ നിഷാദ് പറഞ്ഞു. വീട്ടിൽ വിളിച്ചറിയിച്ച ശേഷമാണ് കെട്ടിടത്തിന് മുകളിൽ കയറിയതെന്നും ഇയാൾ പറഞ്ഞു. അത്രയും ജീവനക്കാരുടെ മാനുഷിക വിഷമങ്ങൾ മൊത്തം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് അവർ ചെയ്യേണ്ട ജോലിയാണ് ഞാൻ മേളിൽ കയറി ചാകാൻ വേണ്ടി. എന്റെ അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടാ, എന്റെ അമ്മ CPM മെമ്പറാണ്. ഇത്ര മാനുഷിക വിഷമം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഭരിക്കുന്ന സർക്കാർ നമ്മളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്താ. ഒരേ ജോലി ചെയ്യുന്ന എംപാനൽ ജീവനക്കാർക്കും സ്ഥിരം ജീവനക്കാർക്കും രണ്ട് നിയമവും വേതനവുമാണ് ലഭിക്കുന്നതെന്ന് ജോലി നഷ്ടപ്പെട്ട മറ്റുള്ളവരും ചൂണ്ടിക്കാട്ടി. സിംഗിൾ ഡ്യൂട്ടിയിൽ 480 രൂപ ലഭിക്കുമ്പോൾ മാസം 20 ഡ്യൂട്ടി തികയ്ക്കാത്തവരിൽ നിന്ന് 1000 രൂപ പിഴയും ഈടാക്കിയിരുന്നു എന്നാണ് ആക്ഷേപം. ഞാനൊരു കണ്ടക്ടറുണ്ട്, അത്യാവശ്യമായിട്ട് അവനൊരു മെഡിക്കലായിട്ട് നെഞ്ചത്ത് വേദനയായിട്ട് വന്നത് പോലും അവര് 1600 രൂപ കുറച്ചടച്ചതിന് അവനോട് പറഞ്ഞ് പെർമനന്റ് ജീവനക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇളവ് ചെയ്തു തരാം. ജോലി നഷ്ടപ്പെട്ടതോടെ പല കുടുംബങ്ങളും പട്ടിണിയിലാകുമെന്ന് ഇവർ പറയുന്നു. ഇതിനിടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആളെ തിരക്കി ഫയർഫോഴ്സ് എത്തിയതും പ്രതിഷേധത്തിനിടയാക്കി. ന്യൂസ് 18 കോട്ടയം. ഇനി മറ്റു വാർത്തകളിലേക്ക്. കൊച്ചിയിൽ വെടിവയ്പ് നടന്ന ബ്യൂട്ടി പാർലറിന്റെ ഉടമയും നടിയുമായ ലീന മരിയ പോൾ പോലീസിന് മുൻപാകെ മൊഴി നൽകി. വെടിവയ്പ്പിന് ശേഷം രവി പൂജാരിയിൽ നിന്ന് ഭീഷണി ഫോൺ കോളുകൾ വന്നതായി ലീന വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ലീന പോലീസിനോട് ആവശ്യപ്പെട്ടു. കൊച്ചിയിലെത്തിയ ഉടനെ ലീന മരിയ പോൾ പോലീസ് സംഘത്തിന് മുന്നിൽ ഹാജരായി. ലീനയ്ക്ക് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ച സാഹചര്യം പരിഗണിച്ച രഹസ്യ കേന്ദ്രത്തിൽ വച്ചാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് DCP അടങ്ങുന്ന സംഘം ലീനയെ ചോദ്യം ചെയ്തു. നെയിൽ ആർട്ടിസ്ട്രി എന്ന പാർലറിന് നേരെ വെടിവയ്പ് നടന്നതിനു ശേഷവും തനിക്ക് രവി പൂജാരിയിൽ നിന്ന് ഭീഷണി സന്ദേശം ലഭിച്ചതായും ലീന മൊഴി നൽകി. ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടെന്നും സംരക്ഷണം നൽകണമെന്നും ലീന പോലീസിന് അപേക്ഷ നൽകി. പാർലറിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ 0.22 പെല്ലറ്റുകൾ കൂടുതൽ പരിശോധനയ്ക്ക് അയച്ചു. എന്നാൽ പോലീസിന്റെ പക്കലുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ലീന മരിയ പോൾ മൊഴി നൽകിയതോടുകൂടി സംഭവത്തിൽ അധോലോക നായകൻ രവി പൂജാരിക്കുള്ള ബന്ധത്തെക്കുറിച്ചും പോലീസിന് കൂടുതൽ വ്യക്തതകൾ ലഭിച്ചേക്കും. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വിനീത VG, ന്യൂസ് 18. 4 ട്രാൻസ്ജെൻഡറുകൾ ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തും. തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട ഇവർ രാവിലെ 8 മണിയോടെ പമ്പയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈക്കോടതി നിരീക്ഷണ സമിതിയുടെയും തന്ത്രി പന്തളം കൊട്ടാരം എന്നിവരുടെയും അനുമതിയോടു കൂടിയിട്ടാണ് ഇവർ എത്തുന്നത്. അതേസമയം ശബരിമലയിൽ നിരോധനാജ്ഞ ഇന്ന് അവസാനിക്കും. വിവരങ്ങളുമായി സന്നിധാനത്തു നിന്നും പ്രദീപ് നാരായണനാണ് ചേരുന്നത്. പ്രദീപ്, തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട ഇവർ വടശ്ശേരിക്കര കഴിഞ്ഞു എന്നുള്ളതാണ് അല്പം മുൻപ് ലഭിച്ച വിവരം. എപ്പോഴായിരിക്കും ഈ 4 ട്രാൻസ്ജെൻഡറുകളും സന്നിധാനത്ത് എത്തുക എന്നാണ് വിവരങ്ങൾ. സുരേഷ്, ഈ വടശ്ശേരി കവല എന്ന് പറയുന്ന സ്ഥലം നിലക്കലിന് തൊട്ട് മുമ്പുള്ള സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ അവർ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ പമ്പയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടെ നിന്നും ഉദ്ദേശം 1 മണിക്കൂറിൽ കൂടുതൽ സമയം എന്തായാലും മല കയറേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ 8 മണിയോടുകൂടി അല്ലെങ്കിൽ 8:30 തന്നെ അവർക്ക് സന്നിധാനത്തേക്കുള്ള പാതയിലേക്ക് എത്താം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ 4 അംഗ സംഘം തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ടത്. ഇന്നലെ തിരുവനന്തപുരത്ത് ഇവർ ദേവസ്വം കമ്മീഷണറുമായും ഒപ്പം ഹൈക്കോടതി നിരീക്ഷണ സമിതി
സമിതിയുമായും ഒക്കെ തന്നെ തങ്ങളുടെ ശബരിമല സന്ദർശന ആവശ്യം അറിയിച്ചുകൊണ്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് തന്ത്രി കുടുംബവുമായും പന്തള കൊട്ടാരവുമായും ഇത്തരത്തിലൊരു ചർച്ച നടന്നത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ ആളുകൾക്ക് ശബരിമല ദർശനം നടത്തുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല എന്ന ഒരു അഭിപ്രായമാണ് തന്ത്രി കുടുംബത്തിൽ നിന്നൊക്കെ തന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വീണ്ടും ശബരിമലയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. നേരത്തെ ഞായറാഴ്ച ആണ് ഇവർ ശബരിമല ദർശനത്തിനായി എത്തിയത്. കൊച്ചിയിൽ നിന്നും ഇരുമുടിക്കെട്ട് നിറച്ചെത്തിയ ഈ നാലംഗ സംഘത്തെ എരുമേലിയിൽ വെച്ച് പോലീസ് തടയുകയായിരുന്നു. ഇവരുടെ വസ്ത്രധാരണ രീതി ചോദ്യം ചെയ്തുകൊണ്ടാണ് അന്ന് പോലീസ് ഇവരെ മടക്കിയത്. സ്ത്രീ വേഷത്തിൽ, അതായത് സാരി ഉടുത്തുകൊണ്ടായിരുന്നു അന്ന് ഇവർ ശബരിമലയിലേക്ക് കെട്ട് നിറച്ചെത്തിയത്. എന്നാൽ പുരുഷന്മാരുടേതിന് സമാനമായ വസ്ത്രധാരണം വേണമെന്ന് പോലീസ് നിഷ്കർഷിച്ചതോടുകൂടിയാണ് ഇവർക്ക് അന്ന് തിരിച്ചു പോകേണ്ടി വന്നത്. അന്ന് ഇവർ ആവശ്യപ്പെട്ടൊരു കാര്യം, ഇതിൻ്റെ പരമാധികാരം തന്ത്രിയാണ്, തന്ത്രിയാണ് പറയേണ്ടത് എന്നായിരുന്നു. അതേ തന്ത്രിയോടുകൂടി ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് ശബരിമല ദർശനം സാധ്യമാകുന്നത്. ഇതോടൊപ്പം തന്നെ ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുകയാണ്. നിരോധനാജ്ഞയുടെ സമയപരിധിയും ഇന്ന് അവസാനിക്കുകയാണ്. തിരക്ക് എത്രത്തോളം ഉണ്ട്, അതോടൊപ്പം സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് പ്രദീപ്? സുരേഷ്, ഈ മണ്ഡലകാലം തുടങ്ങി ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ കാരണം തീർത്ഥാടകരുടെ ഒരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി തീർത്ഥാടകരുടെ ഒരു അഭൂതപൂർവമായ വർധനവ് ഈ ശബരിമല സന്നിധാനത്ത് പ്രകടമാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ മണ്ഡലകാലത്തിൽ ഏറ്റവും റെക്കോർഡ് തീർത്ഥാടകർ സന്നിധാനത്തെത്തിയത്. 91,000 പരം തീർത്ഥാടകർ എത്തിയെന്നാണ് പോലീസിൻ്റെ ഔദ്യോഗിക കണക്ക് വ്യക്തമാക്കുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അത് കൂടും. കാരണം മണ്ഡലപൂജ ോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡിനൊക്കെ തന്നെയും ഉള്ളത്. അതുകൊണ്ട് തന്നെ സുരക്ഷ ഒന്നുകൂടി ശക്തമാക്കുമെന്നും ഇന്നലെ തന്നെ ഒരു സൂചന നൽകിയിരുന്നു. പോലീസ് ബാരിക്കേഡുകൾ ഉൾപ്പെടെ കൂടുതലായി സന്നിധാനത്തേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ലെങ്കിൽ പോലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. 100,000 വരെ തീർത്ഥാടകർ എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതിൽ കൂടുതലാണെങ്കിൽ പമ്പയിൽ വെച്ച് തന്നെ അയ്യപ്പന്മാരെ ക്രമീകരിച്ചുകൊണ്ട് മല കയറ്റുമെന്നാണ്. അയ്യപ്പന്മാർക്ക് യാതൊരുവിധ പ്രയാസങ്ങളുമില്ലാതെ ദർശനം സാധ്യമാക്കുമെന്നും പോലീസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും കർശനമായ സുരക്ഷയിൽ തന്നെയാണ് ശബരിമല സന്നിധാനമെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രദീപ് നാരായണനാണ് സന്നിധാനത്തു നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. 4 ട്രാൻസ്ജെൻഡറുകളാണ് ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തുന്നത്. പ്രശ്നങ്ങളില്ലാതെ ശബരിമല കയറുമോ ട്രാൻസ്ജെൻഡറുകൾ? 4 പേരാണ് ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, വനിതാ മതിലിൽ സർക്കാർ ജീവനക്കാരെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെയുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. മതിലിൽ രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള ഉപാധിയായാണ് സർക്കാർ കാണുന്നത് എന്നും ജീവനക്കാരെ പങ്കെടുപ്പിക്കാൻ നിർബന്ധിക്കുന്നു എന്നും കാട്ടിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. പൊതുഫണ്ട് ഉപയോഗിച്ച് സർക്കാർ നടത്തുന്ന വനിതാ മതിൽ അഴിമതിയാണ് എന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സർവകലാശാല ജീവനക്കാർ എന്നിവർക്ക് മേൽ സമ്മർദ്ദമുണ്ട് എന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാൻ ജീവനക്കാർക്ക് മേൽ നിർബന്ധം ഉണ്ടായെന്നും പങ്കെടുക്കാതിരുന്നാൽ അനന്തരഫലം എന്തായിരിക്കും എന്നത് സംബന്ധിച്ചും സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്ന് നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു. വനിതാ മതിലിൽ പങ്കെടുക്കാൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? വിട്ടുനിന്നാൽ ജീവനക്കാർക്ക് എന്തായിരിക്കും ഫലം? മറ്റു വാർത്തകളിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. മോർണിംഗ് പ്രൈം ടൈം തുടരുന്നു. UDF സർക്കാരിന്റെ കാലത്ത് കൺസ്യൂമർ ഫെഡിൽ നടന്ന അഴിമതി സംബന്ധിച്ച് വിജിലൻസ് കേസുകൾ അട്ടിമറിക്കാൻ നീക്കം. CITU നേതാക്കൾ പ്രതികളായ കേസുകളാണ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നത്. 8.5 കോടി രൂപയുടെ പച്ചക്കറി അഴിമതിയിൽ തെളിവില്ല എന്ന റിപ്പോർട്ടാണ് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് സഹകരണ മേഖലയെ പിടിച്ചുലച്ച അഴിമതിയായിരുന്നു കൺസ്യൂമർ ഫെഡിലേത്. ഇതുമായി ബന്ധപ്പെട്ട 35 വിജിലൻസ് കേസുകളാണ് വിവിധ കോടതികളിലുള്ളത്. 2011-13 കാലയളവിൽ പച്ചക്കറി സംഭരണവുമായി ബന്ധപ്പെട്ട 8.5 കോടി രൂപയുടെ അഴിമതി തുടച്ചു നീക്കാനാണ് വിജിലൻസ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. കൺസ്യൂമർ ഫെഡിലെ CITU സംഘടനാ ഭാരവാഹിയായിരുന്ന എം ഷാജി പ്രധാന പ്രതിയായി മൂവാറ്റുപുഴ കോടതിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് അട്ടിമറിക്കാൻ നീക്കം തുടങ്ങി. ഷാജി മുഖ്യ ചുമതലക്കാരനായി പച്ചക്കറി മേളകൾ സംഘടിപ്പിച്ചതിൽ 8 കോടി രൂപയുടെ അഴിമതി കണ്ടെത്തിയിരുന്നു. ബില്ലുകളിൽ കൃത്രിമം കാട്ടി വ്യാജ ബില്ലുകൾ നൽകി, വിപണി വിലയേക്കാൾ അധിക വില നൽകി പച്ചക്കറി സംഭരിച്ചു എന്നിവയായിരുന്നു കണ്ടെത്തൽ. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ത്വരിതാന്വേഷണ റിപ്പോർട്ട് 2015 തിരുവനന്തപുരം കോടതിയിൽ സമർപ്പിച്ചു.
ഇതിൽ ഷാജി 18 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചതായും കണ്ടെത്തിയിരുന്നു. എന്നാൽ വിശദാന്വേഷണം പൂർത്തിയാക്കാൻ വിജിലൻസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തെളിവില്ലെന്ന കാരണം പറഞ്ഞ് ഈ കേസ് അവസാനിപ്പിക്കാനാണ് നീക്കം. ഇതിനുള്ള റിപ്പോർട്ട് വിജിലൻസ് മൂവാറ്റുപുഴ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കൺസ്യൂമർ ഫെഡിലെ അഴിമതി കണ്ടെത്തിയ ഓപ്പറേഷൻ അന്നപൂർണയ്ക്ക് ശേഷം രജിസ്റ്റർ ചെയ്ത മുഴുവൻ വിജിലൻസ് കേസുകളും സമാനമായ രീതിയിൽ അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നതായാണ് ആരോപണം. ഭരണാനുകൂല സംഘടനയിൽപ്പെട്ടവർ പ്രതികളായതിനാൽ സംസ്ഥാന സർക്കാർ കേസുകളുമായി ബന്ധപ്പെട്ട് ഉദാസീനത തുടരുകയാണെന്നും പരാതിയുണ്ട്. മലപ്പുറത്തുനിന്നും സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18. വിജിലൻസിന്റെ ഈ കള്ളക്കളി ആർക്കു വേണ്ടി? ഭരണസംഘടനയിൽപ്പെട്ടവരെ സംരക്ഷിക്കാനാണോ വിജിലൻസ് വെള്ളപൂശുന്നത്? പീഡനക്കേസിലെ പ്രതിയായ DYFI നേതാവിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ ഹൈക്കോടതിയിൽ ഇരയുടെ ഹർജി. MLA ഹോസ്റ്റലിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ DYFI ഇരിങ്ങാലക്കുട മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജീവൻലാലിന് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാണ് വനിതാ നേതാവ് കൂടിയായ യുവതിയുടെ പരാതി. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിൽ പ്രവേശനം വാങ്ങി നൽകാം എന്ന് പറഞ്ഞ് തന്നെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് യുവതിയുടെ പരാതി. പരാതി ദുരുദ്ദേശപരമാണെന്നും കേസിലേക്ക് അനാവശ്യമായി വലിച്ചിഴച്ചത് ആണെന്നും ആരോപിച്ച് ജീവൻലാൽ നൽകിയ ഹർജിയിൽ നവംബർ 9 കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ വകുപ്പ് മേധാവി സ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രസാദ് പന്യനെ തിരിച്ചെടുക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. ജീവനക്കാരനായതുകൊണ്ട് സ്വതന്ത്ര അഭിപ്രായ പ്രകടനം തടയാൻ ആകില്ല എന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് വിധിച്ചു. പട്ടിക വിഭാഗ വിദ്യാർത്ഥിക്ക് എതിരെ കേസെടുക്കുന്നതിനെ വിമർശിച്ചതിന് ആണ് പ്രസാദ് പന്യനെ നേരത്തെ സസ്പെൻഡ് ചെയ്തത്. കാസർകോട് കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലറുടെ വിവാദ നടപടിക്കെതിരെ ഇംഗ്ലീഷ് സാഹിത്യ വിഭാഗം തലവൻ പ്രസാദ് പന്യൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. പ്രസാദ് പന്യനെ വകുപ്പ് മേധാവിയായി പുനർനിയമിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അധ്യാപകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അച്ചടക്ക നടപടിക്ക് മതിയായ കാരണമല്ല. വേദനിക്കുന്ന വിദ്യാർത്ഥിയോട് അനുകമ്പ പ്രകടിപ്പിക്കുന്നതാണ് അധ്യാപകന്റെ പോസ്റ്റ്. ജീവനക്കാരനാണ് എന്നതിനാൽ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഇല്ലാതാവില്ല. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് സർവകലാശാലയിലെ ഗ്ലാസ് തകർത്തുവെന്നാരോപിച്ച് തെലങ്കാനയിലെ പട്ടികവർഗ വിദ്യാർത്ഥി ഗന്തോട്ടി നാഗരാജുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. ഇത് പകപോക്കലാണെന്ന് ആക്ഷേപമുയർന്നിരുന്നു. പ്രശ്നം അറസ്റ്റിലേക്ക് കൊണ്ടുപോയ സർവകലാശാല നടപടി ശരിയല്ലെന്നായിരുന്നു പ്രസാദ് പന്യന്റെ ഫേസ്ബുക്ക് വിമർശനം. തുടർന്ന് അദ്ദേഹത്തെ വകുപ്പ് മേധാവി സ്ഥാനത്തു നിന്ന് സസ്പെൻഡ് ചെയ്തു. മുതിർന്ന BJP നേതാവായ SV ശേഷഗിരി റാവുവാണ് സർവകലാശാല വൈസ് ചാൻസലർ. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. അഴീക്കോട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളപട്ടണം SIക്കെതിരെ KM ഷാജി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വസ്തുതാവിരുദ്ധമായ മൊഴിയിലൂടെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്നും വളപട്ടണം SI ആയിരുന്ന ശ്രീജിത്ത് കൊടേരിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഷാജിയുടെ ഹർജി. ഷാജി വർഗീയ പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പോലീസ് ഹാജരാക്കിയ ലഘുലേഖകൾ CPM ലോക്കൽ കമ്മിറ്റി അംഗം KT അബ്ദുൽ നാസർ നൽകിയതാണെന്ന് ഹർജിയിൽ പറയുന്നുണ്ട്. ഇവ റെയ്ഡ് നടത്തി പിടിച്ചെടുത്തതാണെന്നായിരുന്നു പോലീസിന്റെ വാദം. സോളാർ തട്ടിപ്പിൽ ബിജു രാധാകൃഷ്ണനും സരിത എസ് നായരും ഉൾപ്പെട്ട ഒരു കേസിൽ കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. വ്യവസായിയായ TC മാത്യുവിന് സോളാർ പാനലുകളുടെയും കാറ്റാടി യന്ത്രങ്ങളുടെയും വിതരണാവകാശം നൽകാം എന്ന് പറഞ്ഞ് 1.5 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. 2013 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഹർത്താലിനെതിരെ പ്രതിരോധം ശക്തമാക്കി വ്യാപാരി സമൂഹം. ആര് ഹർത്താൽ പ്രഖ്യാപിച്ചാലും ഇനി കടകൾ തുറക്കുമെന്ന് കേരള മർച്ചന്റ്സ് ആൻഡ് ചേമ്പേഴ്സ് കൊമേഴ്സ് വ്യക്തമാക്കി. സർക്കാരുമായി ചർച്ച നടത്തുമെന്നും സംഘടന അറിയിച്ചു. തുടർച്ചയായ ഹർത്താലുകൾ വ്യാപാരികൾക്ക് വൻ നഷ്ടമുണ്ടാക്കിയ സാഹചര്യത്തിലാണ് മെർച്ചന്റ് ആൻഡ് ചേംബർ ഓഫ് കൊമേഴ്സ് കടുത്ത തീരുമാനമെടുത്തത്. ഇനി ഒരു ഹർത്താലിലും വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കില്ലെന്നും സംഘടന പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ ലോൺ എടുത്താണ് ബിസിനസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എല്ലാവരും കടത്തിലും വളരെയധികം പ്രശ്നത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അത് മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഇവൻ നമ്മൾ വേണ്ടി വന്നാൽ നമ്മൾ പ്രധാനമന്ത്രിക്കും എല്ലാവർക്കും ലെറ്റർ എഴുതിക്കൊണ്ട് നമ്മുടെ ഈ കേരളത്തിലല്ലാതെ വേറൊരു സ്ഥലത്ത് ഇതുപോലുള്ള ഹർത്താലില്ല. വ്യാപാര രംഗത്തുള്ള വിവിധ സംഘടനകളുമായി ഇക്കാര്യത്തിൽ യോജിച്ച് പ്രവർത്തിക്കും. ഹർത്താൽ പ്രതിരോധത്തിനായി സംസ്ഥാന സമിതിക്ക് രൂപം നൽകും. വിപുലമായ യോഗം അടുത്ത ദിവസം കൊച്ചിയിൽ ചേരും.
അടുത്ത മാസം പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ പണിമുടക്കിനോട് സഹകരിക്കില്ലെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കണ്ണൂരിൽ നിന്നും മുംബൈയിലേക്കുള്ള ഗോ എയർ സർവീസുകൾ ജനുവരി 10 ആരംഭിക്കും. ഇൻഡിഗോ രാജ്യാന്തര സർവീസുകൾ അടുത്ത മാർച്ചിൽ തന്നെ തുടങ്ങാനാകും എന്ന പ്രതീക്ഷയിലാണ് കിയാൽ അധികൃതർ. ബാംഗ്ലൂരിലേക്കുള്ള പ്രതിദിന സർവീസുകൾ ആരംഭിച്ചതിന് പുറകെയാണ് ഗോ എയർ മുംബൈയിലേക്കുള്ള വിമാനങ്ങൾ കൂടി പ്രഖ്യാപിച്ചത്. കണ്ണൂരിൽ നിന്ന് രാത്രി 11 മണിക്ക് തിരിച്ച് രാത്രി 1 മണിക്ക് മുംബൈയിലെത്തുന്ന സർവീസ് ജനുവരി 10 ആരംഭിക്കും. മുംബൈയിൽ നിന്ന് രാത്രി 12:30 തിരിച്ച് പുലർച്ചെ 2:30 കണ്ണൂരിലെത്തുന്ന സർവീസ് ജനുവരി 11 തുടങ്ങും. ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും ഗോ എയർ സർവീസുകൾ ഉണ്ടാകും. ഗോവ, ബാംഗ്ലൂരു, ഹൈദരാബാദ്, ചെന്നൈ, ഹുബളി എന്നിവിടങ്ങളിലേക്ക് ഇൻഡിഗോ പ്രതിദിന സർവീസുകൾ തുടങ്ങും. 5 നഗരങ്ങളിലേക്കുള്ള സർവീസ് ജനുവരി 25 തുടങ്ങുന്നതിനാണ് ധാരണയായിട്ടുള്ളത്. സർവീസുകൾക്കുള്ള ടിക്കറ്റിംഗ് ഉടൻ ആരംഭിക്കുമെന്നും ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 4 രാജ്യാന്തര സർവീസുകളാണ് നടത്തുന്നത്. അബുദാബിക്ക് പുറമെ ഷാർജ, ദോഹ, റിയാദ് എന്നീ രാജ്യങ്ങളിലേക്കാണ് സർവീസുകൾ. ഇൻഡിഗോ രാജ്യാന്തര സർവീസുകൾ കൂടി തുടങ്ങുന്നതോടെ കണ്ണൂർ വിമാനത്താവളം കൂടുതൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ ഉത്തരമലബാറിലെ പ്രവാസികൾക്ക് സാധിക്കും. ന്യൂസ് 18 കണ്ണൂർ. റഫേൽ ഇടപാടിനെ ചൊല്ലി പാർലമെന്റിൽ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായേക്കും. രാഹുൽ ഗാന്ധിക്കെതിരെ BJP അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. ജൂലൈ 20 രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നാരോപിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസും അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരുന്നു. മുംബൈ അന്തേരി ഈസ്റ്റിലെ ESI ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 6. അപകടത്തിൽ 100+ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് 5 നിലകളിലായി പ്രവർത്തിക്കുന്ന ആശുപത്രിയുടെ മുകളിലത്തെ നിലയിൽ തീപിടുത്തം ഉണ്ടായത്. 18 ഫയർ എഞ്ചിനുകൾക്ക് പുറമെ 15 ടാങ്കർ ലോറികൾ കൂടി സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം പൂർത്തിയായത് രാത്രി 8 വൈകിയാണ്. പരിക്കേറ്റവരെ മുംബൈയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇനി കൂടുതൽ ലോക വാർത്തകൾ. യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള ബ്രെക്സിറ്റ് കരാർ നടപ്പാക്കണോ എന്ന കാര്യത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ അടുത്ത മാസം 14 വോട്ടെടുപ്പ് നടക്കും. പ്രധാനമന്ത്രി തെരേസ മേയാണ് ഇക്കാര്യം അറിയിച്ചത്. ഭരണപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനിടെയാണ് കരാർ വോട്ടിനിടാനുള്ള പ്രധാനമന്ത്രിയുടെ തീരുമാനം. കരാർ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തില്ലെന്ന് തെരേസ മേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 വോട്ടെടുപ്പ് നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എങ്കിലും പരാജയ ഭീതി മൂലം ഇത് മാറ്റിവെക്കുകയായിരുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ശക്തമായ സാഹചര്യത്തിലാണ് തെരേസ മേയുടെ നിലപാട് മാറ്റം. കരാർ വോട്ടിനിടാനുള്ള സമയപരിധി ജനുവരി 21 അവസാനിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോക്കിയുടെ വധത്തിൽ US സെനറ്റ് പാസാക്കിയ പ്രമേയത്തിനെതിരെ സൗദി അറേബ്യ രംഗത്ത്. US പ്രമേയം സൗദിയുടെ ആഭ്യന്തരകാര്യത്തിലുള്ള ഇടപെടലാണെന്നും പ്രമേയം തള്ളിക്കളയണമെന്നുമാണ് സൗദി അറേബ്യയുടെ നിലപാട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ കുറ്റപ്പെടുത്തിയാണ് ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് പ്രമേയം പാസാക്കിയത്. പ്രമേയത്തിലെ അമേരിക്കൻ ആരോപണങ്ങൾക്ക് തെളിവില്ലെന്നും രാജ്യത്തെ അവഹേളിക്കാൻ അനുവദിക്കില്ലെന്നും സൗദി അറേബ്യ വ്യക്തമാക്കുന്നുണ്ട്. എംപാനലുകാർ പെരുവഴിയിലായിരിക്കുകയാണ്. കെ എസ് ആർ ടി സിയിലെ പ്രതിസന്ധിക്ക് ആരാണ് ഉത്തരവാദി എന്നുള്ളതാണ് പൊതുവേദി പരിശോധിക്കുന്നത്. പൊതുവേദി കാണാം ഇടവേളയ്ക്ക് ശേഷം. മോർണിംഗ് പ്രൈം ടൈം തുടരുന്നു. ഇനി പൊതുവേദിയാണ്. എംപാനൽ ജീവനക്കാർ പെരുവഴിയിലായിരിക്കുന്നു. 3861 ജീവനക്കാർക്കാണ് ഇന്നലെ മുതൽ KSRTCയിൽ ജോലി നഷ്ടപ്പെട്ടത്. PSC വഴി അപേക്ഷിച്ചവർക്ക് ജോലി നൽകണമെന്നും ഹൈക്കോടതി കർശനമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് KSRTC സത്യവാങ്മൂലം നൽകുന്നുമുണ്ട് ഹൈക്കോടതിയിൽ. ഈ വിഷയമാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. ആദ്യം പ്രേക്ഷകൻ അനന്തകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ അനന്തകൃഷ്ണൻ, അദ്ദേഹം എംപാനൽ ജീവനക്കാരൻ കൂടിയാണ്. ഏതായാലും അനന്തകൃഷ്ണൻ, ഇന്ന് മുതൽ തൊഴിൽ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് താങ്കൾക്കും താങ്കളോടൊപ്പം ഉള്ള മറ്റ് 3800+ ആളുകൾക്കും ഉള്ളത്. എന്താണ് പ്രതികരണം അനന്തകൃഷ്ണൻ? സാറേ, ഇത് ഞങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി, സർക്കാരിന്റെ 2-ാമത്തെ റിക്രൂട്ട്മെന്റ് ഏജൻസി ആയ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇതിൽ പ്രവേശിപ്പിക്കുകയാണ്. ഞങ്ങൾ കയറിയ ശേഷം പല PSC ലിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്.
അന്നൊന്നും ഞങ്ങൾക്ക് ഈ ഒരു ഗതികേടിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഇത് സർക്കാരും മാനേജ്മെന്റും കൂടി തമ്മിൽ ഒത്തുകളിച്ച് ഈ ജീവനക്കാരെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. കാരണം ഞങ്ങൾ ചെയ്യുന്ന ഒരു ജോലി പോലെ ഒരൊറ്റ ഒരു സ്ഥിര ജീവനക്കാർ അവിടെ ചെയ്യാറില്ല. ഒരു അഡീഷണൽ ഡ്യൂട്ടി പോയി ഒരു സ്ഥിര ജീവനക്കാർ അവിടെ കയറി പോകാറില്ല. ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എപ്പോ ഏത് പാതിരാത്രിക്കും കെ എസ് ആർ ടി സിക്ക് വേണ്ടി സേവിച്ചവരാണ് ഞങ്ങൾ. ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ പല പി എസ് സി ലിസ്റ്റ് വരികയും പോവുകയും ചെയ്തു. അന്ന് ജോലി ചെയ്തിരുന്ന ഒരു ഒട്ടനവധി ജീവനക്കാരൻ മറ്റു ലാവണങ്ങൾ തേടി പോയപ്പോഴും ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സേവിച്ചവരാണ്. അപ്പൊ ഞങ്ങളെ ഇത് എല്ലാ യൂണിയൻകാരും ഞങ്ങളെ സ്ഥിരപ്പെടുത്താമെന്ന മോഹന വാഗ്ദാനം നൽകിയാണ് എല്ലാ യൂണിയൻകാരും ഉള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നലെ നോട്ടീസ് കിട്ടുന്നതിന് മുൻപ് തൊട്ട് മുൻപ് വരെ ഈ മാസത്തെ ശമ്പളം കിട്ടിയപ്പോൾ പോലും അതിൽ നിന്ന് പോലും യൂണിയൻകാർ പിരിവ് വാങ്ങിയിട്ടുണ്ടാവും. ഈ യൂണിയൻകാർക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ലേ? യൂണിയൻകാർ അവർ മോഹന വാഗ്ദാനമാണ് ഞങ്ങൾ എല്ലാം ശരിയാക്കാം എല്ലാം ശരിയാക്കാം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ ഞങ്ങളുടെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഒരു യൂണിയൻ നേതാവിന് ട്രാൻസ്ഫർ വന്നാൽ സമരം ചെയ്ത നേതാക്കൾ യൂണിയൻകാർ ഈ 4000 പേരെ പെരുവഴിയിലാക്കിയപ്പോൾ അവരൊന്ന് ഇതിനൊന്ന് ശക്തമായി പ്രതിരോധിക്കാനോ ശക്തമായി പ്രതികരിക്കാനോ പോലും ഒരു നേതാവും വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസം. റൈറ്റ് റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ രാധാകൃഷ്ണൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, ഇതാണ് അവസ്ഥ. 3861 പേരെന്ന് പറയുമ്പോൾ അവരുടെ കുടുംബവും എല്ലാം വലിയ തരത്തിൽ വലിയൊരു കുറേ ആളുകൾ തന്നെ കുറേ കുടുംബങ്ങൾ തന്നെ പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇത് ഒറ്റയടിക്ക് ഉണ്ടായതല്ല. കാരണം പി എസ് സി അപേക്ഷ ക്ഷണിച്ചപ്പോൾ മുതൽ 2013 മുതൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സർക്കാർ വിചാരിച്ചിരുന്നു എങ്കിൽ ഇത് പരിഹരിക്കാൻ കഴിയുമായിരുന്നില്ല. എന്ത് തോന്നുന്നു രാധാകൃഷ്ണൻ? കാലാകാലങ്ങളായി മാറി വരുന്ന ഗവൺമെന്റുകൾ തകർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നഷ്ടത്തിൽ ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ കരകയറ്റാനായിട്ട് ഭരണപരമായ അവരുടെ വിവേചനം വെച്ച് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് പി എസ് സി വഴി നിയമിക്കുന്ന ഒരു ജീവനക്കാരനും എംപാനൽ വഴി നിയമിക്കപ്പെടുന്ന ജീവനക്കാരനും രണ്ടു തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളുമാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. നഷ്ടത്തിലോടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് കരകയറ്റുവാൻ വേണ്ടി ഒരു സർക്കാർ നേരത്തെ സൂചിപ്പിച്ച പോലെ വിവേചനം അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടുത്തെ വിഷയം അതല്ല. കോടതികൾ നമ്മൾ സമീപകാലത്ത് കോടതി വിമർശിക്കുകയല്ല, കോടതികൾ നമ്മൾ സമീപകാലത്തായി എടുക്കുന്ന പല ഉത്തരവുകളും ഒരു സാധാരണ ക്രിമിനൽ കേസ് അല്ലെങ്കിൽ ഒരു സാധാരണ സിവിൽ കേസ് കൈകാര്യം ചെയ്യുന്ന ലാഘവത്തോടെയല്ല, മാനുഷിക പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന കേസുകൾ വരുമ്പോൾ കോടതികൾ. അല്ല പക്ഷേ ശ്രീ രാധാകൃഷ്ണൻ, കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാരണം കോടതിയുടെ മുന്നിൽ പി എസ് സി വഴി നിയമന ഉത്തരവ് പി എസ് സിയുടെ നിയമന ഉത്തരവ് ലഭിച്ചിട്ടുള്ള ആളുകളാണ് ഹർജിയുമായി ചെല്ലുന്നത്. കാരണം 2013 May 9 പി എസ് സി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതാണ്. അതിനുശേഷം ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, ഞങ്ങൾ ഏജ് ഓവർ ആവുന്നു, മറ്റ് പണിക്ക് പോകാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ഇവർ ചെല്ലുമ്പോൾ കോടതിക്ക് നിയമം നടപ്പാക്കിയേ പറ്റൂ. പക്ഷേ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു നയം ഉണ്ടാകേണ്ടിയിരുന്നില്ലേ? കാരണം ഈ 3861 പേരെ ഒരുമിച്ച് പിരിച്ചുവിടുന്നതിന് പകരം ഓരോ മാസം കുറച്ചാളുകളെ പിരിച്ചുവിടുക, അവർക്ക് നോട്ടീസ് നൽകുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഈ ഒരുമിച്ച് ഈ പുതിയ സ്റ്റാഫ് വരുന്ന സമയത്ത് അവർക്ക് ട്രെയിനിങ് പോലും ഉണ്ടാവില്ല, എങ്ങനെ കാര്യങ്ങൾ നടക്കും? കോടതിയെ മാത്രം കുറ്റം പറഞ്ഞാൽ ശരിയാണോ? ന്യായമായ ചോദ്യമാണത്. നമുക്കറിയാം 2 ദിവസത്തിന് മുമ്പ് ഈ വിധി വന്ന ദിവസം തന്നെ നമ്മുടെ എം പി ടോമിൻ തട്ടിച്ചങ്കരി അതിന്റെ നടപടികളുമായിട്ട് സാവകാശമടക്കം ചോദിച്ചിരുന്നല്ലോ കോടതിയോട്ട്. അപ്പൊ കോടതി എന്താ ചെയ്തത്? ശക്തമായ നടപടിയെടുക്കും, ശക്തമായ നടപടിയെടുക്കും. ഒരു കോടതി ഇങ്ങനെ ഒരു പിന്നെ വിരട്ടി പറയുന്ന കണക്ക് ഒരു കോടതിയും ഇങ്ങനെ ഒരു ഉത്തരവിലും എന്റെ സമീപകാലത്ത് എന്റെ ജീവിതാനുഭവത്തിൽ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഒരു ഗവൺമെന്റിന് അല്ലെങ്കിൽ എം പിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വളരെയധികം നന്ദി ശ്രീ രാധാകൃഷ്ണൻ. ശ്രീ ബിജു കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിജു പറയൂ, താങ്കളുടെ അഭിപ്രായം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞനുസരിച്ചാണ് ഈ കേസ് 2 വർഷമായി നടക്കുന്ന ഒരു കേസാണ്. ഇന്നലെ കോടതിയെ കൊണ്ട് പറഞ്ഞൊരു കേസല്ല, 2 വർഷമായി കേസിന്റെ എല്ലാ കാര്യങ്ങളും കോടതി കേൾക്കുകയും അതിന്റെ വ്യക്തത മനസ്സിലാക്കിയ ശേഷമാണ് കോടതി പറഞ്ഞിരിക്കുന്ന എംപാനൽകാരെ നിർബന്ധമായി പിരിച്ചുവിടുകയും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അഡ്വൈസ് ലഭിച്ചവർക്ക് നിയമനം നൽകുകയും ചെയ്യണമെന്ന് കോടതി പറഞ്ഞ് ഞങ്ങളെ വീട്ടിയാക്കരുതെന്ന് പറഞ്ഞു. കാരണം കെ എസ് ആർ ടി സി പറയുന്നത് അല്ലെങ്കിൽ മാനേജ്മെന്റ് പറയുന്നത് ഇവിടെ വേക്കൻ്റ് എന്നാണ്. സാർ യുക്തിപരമായി ചിന്തിച്ചു പോകും, ഇത്രയും എംപാനൽകാരെ മാറ്റി നിർത്തുമ്പോൾ എന്തുകൊണ്ട് അവിടെ ആ പ്രതിസന്ധി ഉണ്ടാക്കുന്നു? അപ്പൊ അവിടെ വേക്കൻ്റ് ഉണ്ടായിട്ടല്ലായിരുന്നു. ഈ 1051 പേർക്ക് മാനുഷിക വരുന്നുണ്ടെങ്കിൽ അവർക്ക് കുടുംബമില്ലേ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. എല്ലാ മാധ്യമങ്ങളും സെൻസേഷന്റെ പുറകെ പോകാമെന്നൊരു കാര്യം എനിക്ക് ബോധിപ്പിക്കാനുണ്ട്. കാരണം
ബിജുവിന്റെ ഫോൺ കട്ടായിരിക്കുന്നു. ശ്രീ മനോജ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മനോജ്, ഇത് സത്യമാണ്? കാരണം പി എസ് സി വഴി അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ജോലി കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അവർ പരീക്ഷയെല്ലാം എഴുതി ആണ് വന്നിട്ടുള്ളത്. പക്ഷേ അതേസമയത്ത് തന്നെ ഇത് സർക്കാരിന് അറിയാമായിരുന്നുവല്ലോ, ഇങ്ങനെ ഒരു കേസുണ്ട്, ഇങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നുണ്ട്, അതിലൊരു നടപടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് സർക്കാർ അത് കൃത്യമായിട്ട് അക്കാര്യത്തിൽ എന്തെടുക്കണമെന്ന് പ്ലാൻ ചെയ്യാമായിരുന്നു, കെ എസ് ആർ ടി സിക്ക് ചെയ്യാമായിരുന്നു. സർക്കാരും കെ എസ് ആർ ടി സിക്കും കെ എസ് ആർ ടി സിയും ചെയ്തത് പന്ത് കോടതിയുടെ കൈകളിലേക്ക് കൊടുത്തു, എന്നിട്ട് കൈയും കെട്ടി നോക്കി നിന്നു. അതല്ലേ സംഭവിച്ചത്? മനോജ്, ഹലോ മനോജ്, പറഞ്ഞോളൂ താങ്കളുടെ. ഞാൻ സ്ഥിരമായിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എറണാകുളത്തിന് യാത്ര ചെയ്യുന്ന കെ എസ് ആർ ടി യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനാണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന എന്റെ വണ്ടിയിൽ എംപാനലുകാരനും പെർമനന്റുകാരനും രണ്ടുപേരും രണ്ട് ടേണായിട്ട് ജോലി ചെയ്യുന്നതാണ്. എംപാനലുകാരന്റെ ടേൺ വരുമ്പോൾ ആ വണ്ടിയിൽ ഒരു 160 പേര് 140 പേര് മാക്സിമം ഇടിച്ചു കയറ്റി ആ പുള്ളിയുടെ ആത്മാർത്ഥമായ ജോലി സേവനം ചെയ്തു. മറ്റേ പെർമനന്റുകാരൻ ഒരു സ്റ്റോപ്പിൽ നിർത്താറുമില്ല. അവൻ 100 പേര് 90 പേര് താഴെ യാത്രക്കാരുമായിട്ടാണ് പോകുന്നത്. ഇത് പി എസ് സി വഴി നിയമനം ലഭിച്ചവർക്ക് അപ്പോയിന്റ്മെന്റ് ചോദിച്ചവർക്ക് ജോലി കൊടുക്കണം. അത് എംപാനലുകാരെ ഒറ്റയടിക്ക് ഇത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ട് ഇത്രയും പേരുടെ വീടുകളിൽ പട്ടിണി ഉണ്ടാക്കണം. എംപാനലുകാരുടെ വരുന്ന മറ അനുസരിച്ച് അവരെ പറഞ്ഞു വിടാമായിരുന്നു. അല്ലാതെ ഈ ഒറ്റയടി നിയമനം നടപ്പിലാക്കി ഇത്ര ജനങ്ങൾക്കും ഇത്ര ബുദ്ധിമുട്ടും ഈ സർക്കാർ ഉണ്ടാക്കി വെച്ച കുഴപ്പമാണ്, എം ഡിയുടെ തെറ്റാണ് എന്നാണ് എനിക്ക് പറയാം. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ജയൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജയൻ, ഇതാണ് സർക്കാരും എം ഡിയുമാണ് ഇതിന് ഉത്തരവാദി. അതോടൊപ്പം തന്നെ ഈ ആളുകളിൽ നിന്നൊക്കെ പണപ്പിരിവ് നടത്തിയിരുന്ന യൂണിയനുകളുണ്ടല്ലോ, സംഘടനകളുണ്ടല്ലോ, അവർ ഇപ്പോൾ ഇവരുടെ ഇവർ വിളിച്ചാൽ, ഇന്നലെയൊക്കെ സംസാരിക്കുമ്പോൾ പല എംപാനൽ ജീവനക്കാരും പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ വിളിച്ചാൽ കഴിഞ്ഞ ദിവസം പണം പിരിച്ചിരുന്ന യൂണിയൻ നേതാക്കൾ പോകും, ഫോൺ എടുക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എന്തു തോന്നുന്നു ജയൻ? ഇത് സർക്കാരും അല്ല കോടതിയും അല്ല, 4000 അഭ്യസ്തവിദ്യരായ തൊഴിലധികൃതർ ഇവിടെ പി എസ് സി എഴുതി അവർക്ക് ജോലി കിട്ടേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പൊ അന്നേരം ഇവർ മാറിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇവരെല്ലാം 3 വർഷം മുമ്പ് കഴിഞ്ഞ ഗവൺമെന്റ് ഇരുന്നപ്പം എംപാനൽ തൊഴിലാളികളെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അന്ന് അവർ കേസ് കൊടുത്ത് അതിന്റെ പേരിലാണ് അവർ നിലനിന്നത്. അപ്പൊ അതിന് ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ടോ കോടതിയെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ഈ ഗവൺമെന്റിനെ കുറ്റം പറയേണ്ട എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെന്റ് ആണല്ലോ ഇവരെ എടുത്തിട്ടുള്ളത്. ഇന്നലെ ആണെങ്കിൽ പോലും കെ എസ് ആർ ടി സിയുടെ എം ഡി തിരുവനന്തപുരത്ത് ആ എംപാനൽ ജീവനക്കാരോട് പ്രസംഗിച്ചത് താങ്കളും കേട്ടതാണ്. ഇതൊരു താൽക്കാലിക സംഭവം മാത്രമാണ്, സുപ്രീം കോടതിയിൽ പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കും എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഈ എന്താ നമ്മുടെ ഒരു മരുപ്പച്ച കാണിച്ചു കൊടുത്ത് ആളുകളെ മുന്നിലേക്ക് കൊണ്ടുപോകുക, അതാണ് കെ എസ് ആർ ടി സി ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്, അതല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല അല്ല, 1400 കോടിയോളം രൂപ നഷ്ടത്തിലാണ് കെ എസ് ആർ ടി സി കൂടി. ഇവിടുത്തെ എംപാനൽ ജീവനക്കാർ മാത്രമല്ല ജോലി ചെയ്യുന്നത്, എംപാനലുകാരെ എടുക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ സാധാരണക്കാരായ കെ എസ് ആർ ടി സി തൊഴിലാളികളായിരുന്നു ജോലി ചെയ്ത്. ഞങ്ങൾ ജോലി ചെയ്യുന്ന ഞങ്ങൾക്കറിയാം, കാര്യം ഇത് പി എസ് സി നിയമനം വരുമ്പോൾ ഇത് മാറി നിൽക്കണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, പറഞ്ഞാണ് നമ്മളെ എടുക്കുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ബാലകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, എംപാനലുകാർക്ക് അറിയേണ്ടിയിരുന്നു തങ്ങളുടെ ജോലി ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടുമെന്ന്, അതാണ് ഇപ്പോൾ തൊട്ട് മുൻപ് വിളിച്ച പ്രേക്ഷകൻ പറയുന്നത്. അവർ ഇങ്ങനെ ഒരു ഉത്തരവ് വരുമ്പോൾ വേണ്ട രീതിയിൽ ഉത്തരവ് ഉൾക്കൊണ്ടുകൊണ്ട് മാറി നിൽക്കുകയാണ് വേണ്ടത്, അല്ലാതെ കൂടുതൽ പരാതി പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ആ വാദം എന്ന് പറയുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താ? അദ്ദേഹം പറഞ്ഞ ശരിയല്ലേ, മറ്റൊന്ന് ഇതിന് ഉത്തരവാദി ആയെന്നല്ല, ഇതിനെന്ത് പരിഹാരം കണ്ടെത്താനുള്ളതാ? പറഞ്ഞോളൂ, കേൾക്കാം. ഇതിന് പരിഹാരം കണ്ടെത്തുന്നത്, ആ പരിഹാരം എങ്ങനെയാണ് ആലോചിക്കുന്നത്? അതാണ് കാരണം, പരിഹാരം ഇങ്ങനെ ഒരു പ്രതിസന്ധി വരാൻ പോകുന്നു എന്ന് 2013 മുതൽ സർക്കാരിന് അറിയാം. ഈ കേസ് ഉണ്ട് എന്നൊക്കെ തന്നെ സർക്കാരിന് അറിയാം. അന്നു മുതൽ സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ സർക്കാരിന് കുറച്ചു പേരെ വീതം നിയമിക്കാമായിരുന്നു, എന്നിട്ട് അവർക്ക് പരിശീലനം നൽകി എടുക്കാമായിരുന്നു. ഈ ഏറ്റവും കുറഞ്ഞ കാലാവധിയുള്ള എംപാനലുകാരെ അന്ന് തന്നെ പിരിച്ചുവിടാമായിരുന്നു. അങ്ങനെയൊക്കെ സർക്കാരിന് മുന്നിൽ വഴികളുണ്ടായിരുന്നു. സർക്കാർ എന്തായാലും ഇതിൽ കോടതിയുടെ ഒരു തീരുമാനം വരും, അന്ന് കോടതിയുടെ മുകളിൽ ഇതെല്ലാം തലയിൽ കെട്ടിവെച്ചിട്ട് ഞങ്ങൾക്ക് കൈയൊഴിയാമെന്ന് വിചാരിച്ചു സർക്കാർ. അല്ല, അങ്ങനെയെല്ലാം വീഴ്ച സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ വീഴ്ച സംഭവിച്ചത് ഇവിടുന്ന് ഇത്തിരി ആളുകളെ കുടുംബം അത് പ്രശ്നമല്ലേ, അതിനെന്ത് പരിഹാരം? നാളെ എന്ത് പണിക്ക് പോവും? ഒരു പണിയെടുക്കാൻ സാധിക്കുന്ന ആളുകളല്ല ഇവരെന്ന പീരീതി മുതൽ എന്നെ പഠിച്ച ആളുകൾക്കുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജോലി നഷ്ടപ്പെടുന്നവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടേറെ പേരുണ്ട്.
രോഗികളായിട്ടുള്ള മാതാപിതാക്കളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന മക്കളുണ്ട്, വിവാഹപ്രായം എത്തിയിട്ടുള്ള മക്കളുണ്ട്, വീട് പകുതി പൂർത്തിയാക്കിയിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെയാണ് ജീവിതം ഇരുളടയുന്നത്. ശ്രീ വെങ്കടേശ്വരൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വെങ്കടേശ്വരൻ പറഞ്ഞോളൂ. സാറേ, ഞാൻ സ്ഥിരം ജീവനക്കാരനാണ് KSRTC-യിലെ. പറഞ്ഞോളൂ. ആ, പക്ഷേ ഇപ്പൊ ഈ നിലവിലെ ഇപ്പൊ ഈ വരുന്ന ഉത്തരവ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ ഇത് നേരത്തെ തന്നെ ഈ സർക്കാരിനും കോർപ്പറേഷനും ചില തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു. കാരണം ഇത് ഇവരെ എംപാനലായിട്ട് എംപ്ലോയ്മെന്റ് എടുക്കുന്ന കാലത്ത് തന്നെ ഒരു നമുക്കൊരു ഒരു ഉത്തരവുണ്ടായിരുന്നു. ഇത്രയും മാസം കഴിഞ്ഞ് ആ പിരിച്ചുവിട്ട് തിരിച്ചും വേണ്ടി എംപ്ലോയ്മെന്റ് പോകുന്ന ആൾക്ക് വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകാമായിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ ചെയ്യാതെ കോർപ്പറേഷനും സർക്കാരും കൂടെ ചേർന്നിട്ട് ഇതിന്റെ ക്രമീകരണമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യനിഷ്ഠത ചെയ്യാത്തതിന്റെ ഒരു അപാകത ഒരുപാടുണ്ട്. പിന്നെ PSC പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിലെ കാലാവധി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുടെ സ്ഥിതി വളരെ മോശമാണ്. വേറെ ഇനി PSC എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം. ഇതിൽ ജോലി എംപാനലായിട്ട് ജോലി ചെയ്തവർക്ക് ഇത്രയും വർഷം ചെയ്തിട്ട് പിരിഞ്ഞു പോകുമ്പോൾ അതിന്റെ ഉള്ള ബുദ്ധിമുട്ടുകൾ കൃത്യനിഷ്ഠ. രണ്ട് പ്രതിസന്ധിയുമുണ്ട്, ആ രണ്ട് പ്രതിസന്ധിയും അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നാണ് വെങ്കടേശൻ പറയുന്നത്. ശ്രീ വിനോദ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിനോദ് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞു. ഇത് ഈ രണ്ട് കൂട്ടർക്കും എംപാനലുകാർക്കും പ്രശ്നങ്ങളുണ്ട്. PSC-യില് ഈ അപ്പോയിന്റ്മെന്റ് റാങ്ക് ലിസ്റ്റിലുള്ളവർക്കും പ്രശ്നങ്ങളുണ്ട്. രണ്ടുപേരുടെയും കാര്യങ്ങൾ നമ്മൾ കാണണം. പക്ഷേ ഇന്ന് ഈ എംപാനലുകാരുടെ ഈ കണ്ണുനീര് പല പ്രാവശ്യം ഇവര് പ്രൈവറ്റ് ബസ്സുകാരോടും ചെയ്തതാണ്. എത്രയോ കുടുംബങ്ങളെ, എത്രയോ ആൾക്കാരെ ഈ പ്രൈവറ്റ് ബസ്സുകാരെ ഇവർ വഴിയാധാരമാക്കിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് ബസ് ഒരൊത്തിരി ആളെയും കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിലും പുറകിലും KSRTC ഇട്ടിട്ട് ഒരുപാട് സർവീസുകൾ നശിപ്പിച്ചിട്ടുള്ളതിന്റെ പ്രധാന ഉത്തരവാദികളും ഈ എംപാനലുകാർ തന്നെയാണ്. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി. ശ്രീ ജയമോഹൻ കൂടി ചേരുന്നുണ്ട്. ജയമോഹൻ, ഇക്കാര്യത്തിൽ സർക്കാരിനും KSRTC-ക്കും തന്നെയല്ലേ ഉത്തരവാദിത്വം? എംപാനലുകാർ ഒരു ദിവസത്തെ അന്നത്തിന് വേണ്ടിയാണ് 450 രൂപയ്ക്കാണ് ബംഗാളികളെ പോലെ ജോലി ചെയ്തിരുന്നത്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ ഒരു പരിഹാരം കാണേണ്ടേ? മൗനം വെടിയേണ്ടേ സർക്കാർ? ഹലോ ജയമോഹൻ, പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. ഇതിപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എംപാനലുകാരെ അങ്ങനെ എടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ടൈം പരിധി വെച്ച് അവരെ എടുത്തിരുന്നുണ്ടെങ്കിൽ അവരുടെ ഉപജീവനം അവർക്ക് കിട്ടത്തില്ലായിരുന്നു. ഇതിപ്പോ ഇവരിപ്പോ എവിടെ പോകും ജോലിക്ക്? ഇത്രയും ആൾക്കാരിപ്പം എവിടാണ് ജോലിക്ക് പോകുന്നത്? ഇവർക്കിപ്പോ അങ്ങനെ അവരെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെയാണെന്നുണ്ടെങ്കിൽ ഒരു ഉപജീവനം വെച്ച് അവർക്ക് ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യണമായിരുന്നു. ഇപ്പൊ ഈ കേരളം ഇത്രയും വെള്ളപ്പൊക്കത്തിലും ദുരിതാശ്വാസത്തിലും ആയിരുന്ന സ്ഥിതിക്ക്, ഒന്ന് കരകയറാത്ത സ്ഥിതിക്ക് ഇവരിനി എല്ലാവർക്കും ഇതിപ്പോ ഒരു തൊഴിലില്ലായ്മ പ്രശ്നമല്ല കേരളത്തിൽ വന്നിരിക്കുന്നത്. റൈറ്റ്. വളരെയധികം നന്ദി ശ്രീ ജയമോഹൻ. ഏതായാലും കുറുക്കന്റെ ബുദ്ധി സർക്കാർ കാണിച്ചു. അതാണ് ഇവിടെ പറ്റിപ്പോയത്. എംപാനലുകാരെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ 480 രൂപ കൊടുത്താൽ മതി. നേരെ മറിച്ച് PSC വഴി ആളെ ജോലിക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 1000 രൂപയുടെ അടുത്തെങ്കിലും ഓരോ ദിവസവും ശമ്പളം എന്നുള്ള രീതിയിൽ വരും. പെൻഷൻ വേറെ വരും, മറ്റാനുകൂല്യങ്ങൾ വേറെ വരും, ബോണസ് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വേറെ നൽകേണ്ടി വരും. അത് തട്ടി മാറ്റുക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ മുന്നിലുണ്ടായിരുന്ന വക്രബുദ്ധി എന്ന് പറയുന്നത്. അതുതന്നെയാണ് പ്രതിസന്ധിയുടെ കാരണവും. പുതുവേദി പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ.